ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പത്രവാർത്തകൾ രണ്ട് ദിവസം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇതിന് മുൻപ് കറണ്ട് അഫയേഴ്സിൻ്റെ വേറൊരു വീഡിയോ ചെയ്തതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ജൂലൈ 14-15 പ്രധാനപ്പെട്ട വാർത്തകളാണ്. നമ്മുടെ കേരളത്തിൽ കുരങ്ങു പസുരി, അതായത് കുരങ്ങു പനി സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ കുരങ്ങു പനി സ്ഥിരീകരിച്ചു. ഇനി നമ്മൾ ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് കുരങ്ങു പനി സ്ഥിരീകരിച്ച സംസ്ഥാനം ഏതായിരുന്നു? നമ്മുടെ കേരളമായിരുന്നു. ആദ്യമായി കുരങ്ങു പനി സ്ഥിരീകരിച്ച സംസ്ഥാനം കേരളം. അപ്പോൾ ഏത് ജില്ലയിലായിരുന്നു? കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, കൊല്ലം ജില്ലയിൽ വന്ന ഒരു UAE-ക്കാരനാണ് ആദ്യമായിട്ട് കുരങ്ങു പനി സ്ഥിരീകരിച്ചത്. അതുപോലെ തന്നെ നമുക്കറിയാം കൊറോണ ആദ്യമായിട്ട് സ്ഥിരീകരിച്ച സംസ്ഥാനവും നമ്മുടെ കേരളമാണ്. അതന്ന് ചൈനയിൽ നിന്ന് വന്നൊരു MBBS വിദ്യാർത്ഥിനിക്കായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കൊറോണ സ്ഥിരീകരിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കേരളത്തിലെ തൃശ്ശൂർ ജില്ല, കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് ആദ്യമായി കൊറോണ സ്ഥിരീകരിച്ചത്. ഇനി കുരങ്ങു പനി ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് 14 ജൂലൈ കൊല്ലം ജില്ലയിലാണ്. ഇനി അടുത്തതൊരു വിയോഗ വാർത്തയാണ്. നമ്മുടെ പ്രതാപ് പോത്തൻ അന്തരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫ്ലാറ്റിലായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ ഹൃദയാഘാതമാണ് മരണത്തിന് കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ പ്രതാപ് പോത്തൻ എന്ന് പറയുമ്പോൾ നായകനായിരുന്നു, അതുപോലെ തന്നെ നടനും നായകനും സംവിധായകനുമായിട്ടുള്ള പ്രതാപ് പോത്തൻ അന്തരിച്ചു. മലയാളം, തെലുഗ് തമിഴ് അങ്ങനെ ഒരുപാട് ഭാഷകളിലായിട്ട് പുള്ളിക്കാരൻ ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രതാപ് പോത്തൻ അന്തരിച്ചത് എപ്പോഴായിരുന്നു? ജൂലൈ 15, 2022 പ്രതാപ് പോത്തൻ അന്തരിച്ചത്. പ്രതാപ് പോത്തൻ്റെ നമ്മുടെ ഫിലിമുകൾ പറയുകയാണെങ്കിൽ തകര ചാമരമൊക്കെ ഫേമസ് ആയിട്ടുള്ള ഫിലിമാണ്. അഭിനയം കൊണ്ട് തകര ചാമരമൊക്കെ ഫേമസ് ആയിട്ടുള്ള ഫിലിമാണ്. അതുപോലെ തന്നെ നമ്മുടെ അയാളും ഞാനും തമ്മിലുള്ള ഫിലിമില്ലേ, ആ ഫിലിമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രതാപ് പോത്തൻ്റെ ആ ഒരു കഥാപാത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അയാളും ഞാനും തമ്മിലുള്ള ഫിലിമിൽ. ഇനി മികച്ച പ്രതിനായക കഥാപാത്രത്തിനുള്ള സൗത്ത് ഇന്ത്യൻ മൂവി ഫെസ്റ്റിവൽ അവാർഡ് കിട്ടിയത് പ്രതാപ് പോത്തന് 22 ഫീമെയിൽ കോട്ടയം 22 ഫീമെയിൽ കോട്ടയത്തിലെ കഥാപാത്രത്തിനായിരുന്നു. അതുപോലെ പ്രതാപ് പോത്തന് മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ അവാർഡ് കിട്ടിയ ഫിലിമാണ് മീണ്ടും ഒരു കാതൽ കഥ തമിഴ് ഫിലിമാണ്. അതിന് മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ശ്രീലങ്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഗോട്ടബയ രാജപക്സെ രാജിവെച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റായിട്ടുള്ള ഗോട്ടബയ രാജപക്സെ രാജിവെച്ചു. അതുപോലെ തന്നെ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ശ്രീലങ്കൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്കൻ്റെ പ്രധാനമന്ത്രിയും രാജിവെച്ചിരുന്നു. പുള്ളിക്കാരൻ നിലവിൽ കാവൽ പ്രധാനമന്ത്രിയാണ്, റെനിൽ വിക്രമസിംഗെ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഈ റെനിൽ വിക്രമസിംഗെയാണ് നിലവിൽ ആക്ടിംഗ് പ്രസിഡന്റായിട്ട് തുടരുന്നത്. ഓക്കെ, അപ്പോൾ രാജിവെച്ച ശ്രീലങ്കയുടെ പ്രസിഡന്റ് ഗോട്ടബയ രാജപക്സെ. ഇനി I2U2 രാജ്യങ്ങളുടെ ഉച്ചകോടി വെർച്വലായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, വെർച്വലായിട്ടാണ് നടന്നത്. അപ്പോൾ I2U2 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? I2U2 രണ്ടായി ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഇസ്രായേലാണ്, 2U ഉദ്ദേശിക്കുന്നത് UAE-യും അതുപോലെ തന്നെ USA-യുമാണ്. ഓക്കെ, അപ്പോൾ I2U2 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ, ഇസ്രായേൽ, UAE, USA. I2U2. അടുത്ത പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മുടെ KSEB ചെയർമാൻ ആയിട്ടുള്ള ബി അശോകനെ സ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. ഓക്കെ, KSEB ചെയർമാൻ ആയിട്ടുള്ള ബി അശോകനെ കൃഷി വകുപ്പിലേക്കാണ് മാറ്റിയത്. അപ്പോൾ KSEB-യുടെ മുൻ ചെയർമാൻ ആയിരുന്നു ബി അശോകൻ. KSEB ചെയർമാൻ ആയിട്ടുള്ള ബി അശോകനെ കൃഷി വകുപ്പിലേക്ക് മാറ്റി. നിലവിൽ KSEB-യുടെ ചെയർമാൻ ആരാണ്? KSEB-യുടെ പുതിയ ചെയർമാനാണ് രാജൻ കോബ്രഗഡെ. ഓക്കെ, രാജൻ കോബ്രഗഡെയാണ് KSEB-യുടെ ചെയർമാൻ. ഓക്കെ, പുതിയ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജൻ കോബ്രഗഡെ, KSEB. അടുത്തത് നമുക്ക് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമാണ്, നമ്മുടെ കേരളത്തിൻ്റെ K-ഫോണിന് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ ലൈസൻസ് ലഭിച്ചു. ഓക്കെ, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ ലൈസൻസ് ലഭിച്ചത് K-ഫോണിനാണ്. അപ്പോൾ K-ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. ഓക്കെ, ഇൻ്റർനെറ്റ് ആണ് K-ഫോണിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്, K-ഫോൺ, KFON. അതാണ് K-ഫോണിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. അപ്പോൾ ഈ ഒരു ലൈസൻസ് കേന്ദ്ര ടെലികോം അതോറിറ്റിയാണ് അനുവദിക്കുന്നത്. ഓക്കെ, നമ്മുടെ ISP ലൈസൻസ് എന്നാണ് പറയുക, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ലൈസൻസാണ് K-ഫോണിൽ ലഭിച്ചത്. അപ്പോൾ ഇതുവഴി നമ്മുടെ കേരളത്തിന് എന്ത് കിട്ടി? കേരളത്തിനാണ് ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് സേവനമുള്ള സംസ്ഥാനമായിട്ട് മാറിയത്. സ്വന്തമായിട്ട് ഇൻ്റർനെറ്റ് സേവനമുള്ള ആദ്യ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറി. ഓക്കെ, അപ്പോൾ K-ഫോണിൻ്റെ ഫുൾ ഫോം ഓർമ്മിച്ചോ, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. അപ്പോൾ ഈ K-ഫോണിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ PSC മുൻപ് ചോദിച്ചതാണ്. K-ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സംസ്ഥാനത്തെ 20 ലക്ഷത്തോളം വരുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകൾ
വീടുകളിലൊക്കെ സൗജന്യമായി നൽകുന്ന ഇൻ്റർനെറ്റ് കണക്ഷനാണ്. വീടുകളിലേക്ക് സൗജന്യമായി നൽകുന്ന ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുമ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷത്തോളം വരുന്ന വീടുകളിലേക്ക് സൗജന്യമായിട്ട് അതുപോലെ തന്നെ മിതമായ നിരക്കിലും ഇൻ്റർനെറ്റ് ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് പദ്ധതി അല്ലെങ്കിൽ കെഫോൺ പദ്ധതി. ഓക്കെ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലേക്ക് സൗജന്യമായും അല്ലെങ്കിൽ മിതമായ നിരക്കിലും ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതിയാണ് കെഫോൺ. ഇനി ഇത് നടപ്പാക്കുന്നത് KSEB അതുപോലെ തന്നെ KSITL കൂടിയിട്ടാണ്. ഓക്കെ, KSITIL കൂടിയിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ കെഫോൺ എന്ന് പറയുന്നത് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കാണ്. ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ടെലികോം അതോറിറ്റിയുടെ ഇൻ്റർനെറ്റ് സംവിധാനം പ്രൊവൈഡ് ചെയ്യാനുള്ള ലൈസൻസ് കെഫോണിന് ലഭിച്ചു. ഇനി അടുത്തത് രഞ്ജി ടീമിൽ കേരളത്തെ നയിച്ച മുൻ ക്യാപ്റ്റനായിട്ടുള്ള OK രാംദാസ് അന്തരിച്ചു. ഓക്കെ രാംദാസ് അന്തരിച്ചു. OK രാംദാസ് ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ OK രാംദാസ് ക്രിക്കറ്റാണ്. OK രാംദാസ് ക്രിക്കറ്റാണ്. അതുപോലെ തന്നെ OK രാംദാസ് നമ്മുടെ കേരള ടീമിനെ നയിച്ച ക്യാപ്റ്റനാണ് OK രാംദാസ്. OK രാംദാസ് എന്ന് പറയുന്നത് കണ്ണൂർ സ്വദേശിയാണ്. ക്രിക്കറ്റാണ്, രഞ്ജി ട്രോഫിയിൽ കേരളത്തെ നയിച്ച വ്യക്തിയാണ് OK രാംദാസ്. അടുത്ത് നമ്മളൊരു ഇൻഡെക്സ് ആണ് പറയുന്നത്. ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, ലിംഗ അസമത്വ സൂചിക. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 135, 1, 3, 5. അപ്പോൾ 146 രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് ഇന്ത്യക്ക് 135-ാമത്തെ സ്ഥാനം. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് 136 പറഞ്ഞത് ഇരട്ടിക്കുന്നുള്ള രീതിയിലാണ് കോഡ് പറഞ്ഞത്. അപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സ് 136, ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 135 ആണ് ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ ഇവിടെ നമ്മൾ സ്ത്രീ അതുപോലെ തന്നെ പുരുഷന്മാരോട് കാണിക്കുന്ന ആ ഒരു പെരുമാറ്റത്തെ അനുസരിച്ചിട്ടൊക്കെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി ഇതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഐസ്ലാൻഡാണ്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 1-ാമത് നിൽക്കുന്നത്. അടുത്തത് ഒരുപാട് ട്രോളൊക്കെ വന്ന ഒരു വാർത്തയാണ്. നമ്മുടെ പാർലമെൻറ്റിൽ ചില വാക്കുകൾ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഇന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. 65 വാക്കുകൾക്കാണ് പാർലമെൻറ്റിൽ വിലക്കേർപ്പെടുത്തിയത്. അപ്പോൾ പാർലമെൻറ്റിൽ വിലക്കേർപ്പെടുത്തിയ വാക്കുകൾ 65. അപ്പോൾ ഈ വാക്കുകൾ വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കോമഡി. അപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് വിലക്കേർപ്പെടുത്തിയ വാക്കുകൾ എന്ന് പറയുന്നത് അഹങ്കാരം, അചാരകവാദി, അപമാനം, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ എന്താ, ദല്ലാൾ, കലാപം, ഗുണ്ടകൾ, ലോലിപോപ്പ്, കരിതീരം, കഴുത, ഇരട്ടമുഖം, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ കോമഡിയായി എന്ന് തോന്നുമെങ്കിൽ അവരെന്ത് ഉദ്ദേശിച്ചാണ് വിലക്കേർപ്പെടുത്തുന്നത് അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മുടെ പാർലമെൻറ്റ് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കോവിഡ് പരത്തുന്നയാൾ, ബോബ് കട്ട്, പിന്നെ എന്താ, ഒറ്റിക്കൊടുത്തു, നിസ്സഹായൻ, മന്ദബുദ്ധി, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾക്ക് ടോട്ടൽ നമ്മൾ പറയുകയാണെങ്കിൽ 65 വാക്കുകൾക്കാണ് പാർലമെൻറ്റിൽ വിലക്കേർപ്പെടുത്തിയത്. ഓക്കെ, ഓന്തിനെ പോലെ സ്വഭാവം മാറുന്നയാളെന്നൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെന്താ, നൂണാന്നുള്ള വാക്ക്, തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള വാക്ക്, അപ്പോൾ ഇതൊക്കെ പാർലമെൻറ്റിൽ വിലക്കേർപ്പെടുത്തി. ഇനി നമ്മുടെ ഏകദിന റാങ്കിങ്ങിൽ ബൗളിങ്ങിൽ 1-ാമതെത്തിയ ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ. ഓക്കെ, ടോട്ടൽ ഏകദിന റാങ്കിങ് ICC ഏകദിന റാങ്കിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിലവിൽ ബോളിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ബൗളറായിട്ടുള്ള ജസ്പ്രീത് ബുംറയാണ്. ഇനി നമ്മൾ ഫാസ്റ്റ് ബോളിങ്ങിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കപിൽ ദേവിന് ശേഷം 1-ാം സ്ഥാനത്ത് എത്തുന്ന 2-ാമത്തെ ഇന്ത്യൻ ബോളർ, കപിൽ ദേവ് 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു റാങ്കിങ്ങിൽ. ഓക്കെ, അപ്പോൾ 2-ാമത്തെ ഇന്ത്യൻ ബോളർ എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയാണ്. 2-ാമത്തെ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ, അത് പ്രത്യേക നോട്ടിയാണ്, 2-ാമത്തെ ഇന്ത്യൻ ഫാസ്റ്റ് ബോളറാണ് ജസ്പ്രീത് ബുംറ. ബുംറ ഫാൻസൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു വിയോഗ വാർത്തയാണ്. ഇനി അടുത്തത് ഇന്ത്യൻ കായിക താരമായിട്ടുള്ള ജൂബി തോമസ് വാഹനം മരിച്ചിട്ട് മരിച്ചിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ ജൂബി തോമസ് എന്ന് പറയുന്നത് ഹൈജമ്പ് താരമായിരുന്നു. ജൂബി തോമസ് അന്തരിച്ചു, വാഹനം മരിച്ചിട്ടുള്ള അപ്രതീക്ഷിത മരണമായിരുന്നു. ജൂബി തോമസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ ഹൈജമ്പ് താരമാണ് ജൂബി തോമസ്. ഹൈജമ്പ് താരമാണ് ജൂബി തോമസ്. ഇനി അടുത്തത് നമ്മുടെ ബൂസ്റ്റർ ഡോസ് ജൂലൈ 15 മുതൽ കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകി വരുന്നുണ്ട്. ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ജൂലൈ 15 മുതൽ ബൂസ്റ്റർ ഡോസ് സൗജന്യമായി. അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ പറഞ്ഞതാണ്, ഡേറ്റ് ഒന്നും എന്തായാലും ചോദിക്കില്ല. അപ്പോൾ കൂടുതൽ വാർത്തകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ടെലിഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്താൽ പോൾസൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്.